മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ തള്ളി സി പി എം കേന്ദ്ര നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നു. പന്തീരങ്കാവിൽ അറസ്റ്റിലായ അലൻ ഷുഹൈബിനും താഹ ഫസലിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. ഇവർ മാവോവാദികൾ തന്നെയാണ്, മാവോയിസ്റ്റുകൾ തന്നെയാണ്, ഇവർ സി പി എം കാരല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കിനെ തള്ളിക്കൊണ്ട് സി പി എം സെക്രട്ടറി, ദേശീയ സെക്രട്ടറി സീതാറാം, ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നിരിക്കുന്നു. അതായത് ഇവരുടെ മാവോ ബന്ധം തെളിയിക്കാൻ തക്ക ഒരു തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇവർക്കെതിരെ യു എ പി എ ചുമത്തിയതിൻ്റെ ഒരു കാരണം കൂടി അതിന് വ്യക്തമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീതാറാം യെച്ചൂരി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടിനെ പാടെ തള്ളിക്കൊണ്ട് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അവർക്ക് നിയമസഹായം, അതായത് ഈ മാവോവാദി പ്രതികളായിട്ടുള്ള അലൻ ഷുഹൈബിനും താഹ ഫസലിനും നിയമസഹായം നൽകുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു, കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സി പി എം കേന്ദ്ര നേതൃത്വം തെളിയിരിക്കുന്നു. നമുക്കറിയാം ഇരു വിരുദ്ധ ചേരികളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സീതാറാം യെച്ചൂരിയും കുറേ നാളുകളായി. സീതാറാം യെച്ചൂരി സ്വാഭാവികമായും കേരളത്തിലെ നേതൃത്വത്തോട് അത്ര അധികം വിധേയപ്പെട്ട് നിൽക്കുന്ന ആളല്ല. യെച്ചൂരിയോടും പിണറായി ഉൾപ്പെടുന്ന നേതാക്കൾ അത്ര വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയല്ല നമ്മൾ കുറേ നാളുകളായി കാണുന്നത്. ആ ഒരു അവസരത്തിലാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് സീതാറാം യെച്ചൂരിയോട് ഈ ഒരു ചോദ്യം ചോദിച്ചു. അതായത് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് കേരള നേതാക്കളോട് ചോദിക്കണം, നിയമസഹായം അവർക്ക് നൽകില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ എന്നാണ് സീതാറാം യെച്ചൂരി മാധ്യമപ്രവർത്തകരോട് മറുചോദ്യം ചോദിച്ചത്. അലനും താഹയും മാവോവാദികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, നിയമസഹായം നൽകില്ലെന്ന് പറഞ്ഞില്ലല്ലോ, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന ഒരു മറുചോദ്യം യെച്ചൂരി മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു. പന്തീരാങ്കാവിൽ അറസ്റ്റിലായ അലൻ ഷുഹൈബിനും താഹ ഫസലിനും മാവോയിസ്റ്റ് ബന്ധമുണ്ട്, അവർ മാവോയിസ്റ്റുകൾ തന്നെയാണെന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അസന്നിഗ്ധമായി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് വിളിച്ച പത്രസമ്മേളനത്തിനിടയിലാണ് ഇവർക്ക് എതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. സ്വാഭാവികമായും അവർക്ക് യാതൊരു പരിരക്ഷയും ഉണ്ടാവില്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല, നിയമസഹായം ഉണ്ടാകില്ല. മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ ഇവർക്കെതിരെ കൃത്യമായ ശക്തമായ തെളിവുകൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞത് തീർത്തും പ്രതിരോധത്തിലാക്കിയിരുന്നു സി പി എം കേന്ദ്ര നേതൃത്വത്തെയും. അതേപോലെ തന്നെ ആദ്യമേ മുതലേ അലൻ ഷുഹൈബിനും താഹ ഫസലിനുമെതിരെ യു എ പി എ ചുമത്തിയതിനെതിരെ വലിയ വിങ്ങലുണ്ടായിരുന്ന സി പി ഐയുടെ നേതാക്കൾക്കും ഇതൊരു വലിയ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അടിയായിപ്പോയി മുഖ്യമന്ത്രി ഇങ്ങനൊരു അസന്നിഗ്ധമായ ഒരു നിലപാടെടുത്തത്. എന്നാൽ മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി എത്തിയിരിക്കുന്നു, ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നു അലൻ ഷുഹൈബിനും താഹ ഫസലിനും സി പി ഐ എം നിയമസഹായം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഈ വിരുദ്ധ ചേരികളിലുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം സി പി എമ്മിൽ ശക്തനായ നേതാവാണ്, ഒപ്പം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ഇവർ തമ്മിൽ മറ്റൊരു ഒരു കാര്യത്തിലും ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ആര് അവസാനം ആരുടെ നിലപാടിനൊപ്പമായിരിക്കും പാർട്ടി എന്നുകൂടി അറിയാനായി നാം ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടതുണ്ട്.